ഇടുക്കി അടിമാലി പത്താം മൈൽ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. പണമടക്കം 25,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടിമാലി പത്താം മൈൽ ടൗണിൽ പ്രവർത്തിക്കുന്ന സിറ്റി സ്റ്റോഴ്സ് എന്ന സ്റ്റേഷനറി കടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. മീരാൻ കെ എം എന്ന ആളുടെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. രാവിലെ മീരാൻ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കടയുടെ താഴെ തുറന്നാണ് മോഷണം നടത്തിയത്. പണമടക്കം 25,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. ഞാൻ ഇന്നലെ വൈകിട്ട് കടയടച്ച് പോയിട്ട് ഇന്ന് രാവിലെ തുറക്കം വന്നപ്പോൾ താഴെ രണ്ട് കട വന്നപ്പോൾ സംശയം തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ ഷട്ടർ പൊക്കി നോക്കിയപ്പോഴാണ് മേശയും കൗണ്ടർ ഭാഗമെല്ലാം തുറന്ന് ഇട്ടിരിക്കുന്നതായിട്ട് തോന്നി. അത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇടുന്ന നോട്ടുകളും മറ്റ് കുറച്ച് സ്റ്റേഷനറി കുറച്ച് ഐറ്റംസും എല്ലാം കൂടി ഒരു ചില്ലറകളും കോയിൻസ് കിടന്നൊന്നും കാണാനില്ല. നോട്ടുകളും എല്ലാം കൂടി 50 നോട്ടുകളും അങ്ങനെ എല്ലാം കൂടി കുറേ ചില്ലറ പൈസ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണാതെയായിട്ടുണ്ട്. ഒരു 10,20,25,000 രൂപയുടെ മൊത്തത്തിലൊരു നഷ്ടം ആണ് പ്രതീക്ഷിക്കുന്നത്, കണക്കുകൂട്ടണേ. സംഭവത്തിൽ കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഭാഗത്ത് ഏറെ സമയം വൈദ്യുതി മുടങ്ങിയതായി പറയപ്പെടുന്നു. ഈ സമയത്താകാം മോഷണം നടന്നതെന്നാണ് വിലയിരുത്തൽ. ദേശീയപാത കടന്നു പോകുന്ന ടൗണാണ് പത്താം മൈൽ. കഴിഞ്ഞ ദിവസം ടൗണിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. അടിമാലി ഭാഗത്ത് മോഷണങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.